ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കൃഷി ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വഴുതന കൃഷിയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വഴുതന, തക്കാളി, പച്ചമുളക് ഇത്തരം വിളകൾക്ക് കുമ്മായം അല്ലെങ്കിൽ ഡോളോമൈറ്റൊക്കെ ചേർത്ത് ഒരുക്കിയ മണ്ണിൽ വേണം നടാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്നൊരു ദിവസം നമ്മൾ നോക്കുമ്പോൾ ബാക്ടീരിയൽ വാട്ടം മൂലം ചെടി വാടി നശിച്ചിട്ടുണ്ടാകും. ഇതിപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്തെ വഴുതനയാണ്. ഇതുമല്ലാതെ നമ്മുടെ പറമ്പിലും ഒരു വഴുതന നന്നായിട്ട് കായകൾ നമുക്ക് ഇടക്കിടക്കൊക്കെ കിട്ടുന്നുണ്ട്. എനിക്ക് കറി വെക്കാൻ ഒരു വഴുതനയാണെങ്കിലും മതി. ഇത് നമ്മുടെ ഒരു ചട്ടിയിൽ വെച്ചിരിക്കുന്ന വഴുതനയാണ്. അപ്പോൾ ഇതിൽ പൂമുട്ടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ കൂമ്പിലകളൊക്കെ കരിഞ്ഞു വരുന്നത് പോലെ ശലഭങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ മുട്ടയിടുന്നതാണ്. അപ്പോൾ ഈ ഇലകളൊക്കെ ഇങ്ങനെ കൂമ്പി അതിൻ്റെ ഉള്ളിൽ പുഴുവൊക്കെ കാണും. അപ്പോൾ ഇങ്ങനെ നിർത്താൻ അനുവദിച്ചു കഴിഞ്ഞാൽ പൂക്കളിൽ കൂടി ചെറിയ കായകളിലെത്തി, പിന്നെ അത് കായ വലുതാകുന്നതനുസരിച്ച് ഉള്ളിലെ പുഴുവും വലുതായി നമ്മുടെ കായ നശിച്ചു പോവുകയാണ് പതിവ്. ഇപ്പോൾ പുഴുക്കളെയും കീടങ്ങളെയൊക്കെ കാണുകയാണെങ്കിൽ ആ ഇലകൾ അല്ലെങ്കിൽ കൊമ്പുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം തീയിലിട്ട് നശിപ്പിക്കുക തന്നെ വേണം. അതിനെ പുറത്ത് താഴെ അവിടെ തന്നെ ഇട്ട് കളഞ്ഞാൽ അത് വീണ്ടും വംശവർദ്ധനവ് നടത്താനും നമ്മുടെ ചെടികളെ നശിപ്പിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. ചെടികളിൽ നമ്മൾ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വേപ്പിൻ പിണ്ണാക്ക് തടത്തിൽ ഇട്ട് കൊടുക്കുക എന്നുള്ളത്. പുഴുക്കളും മണ്ണിലുള്ള കീടങ്ങളും ഒക്കെ നശിക്കാൻ അത് സഹായിക്കും. ആര്യവേപ്പിൻ്റെ കുരു ഉണക്കിപ്പൊടിച്ചതാണ്. ഇത് നല്ലൊരു പരിധിവരെ കീടങ്ങളെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കും. വലിയ ചെടികൾക്കും ചെറിയ ചെടികൾക്കും എല്ലാം ഒരുപോലെ തന്നെ ഇത് ഉപയോഗിക്കാം എന്നൊരു ഗുണമുണ്ട്. ഇത് നല്ല ഒരു ജൈവവളം കൂടിയാണ്. ഇതിൻ്റെ കൂടെ ഞങ്ങളിവിടെ ചാണകപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിനുമുമ്പ് പ്ലാവിന് ചെയ്ത വളമില്ലേ, ആ വളം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ തീർച്ചയായും അതുകൂടി കാണുക. അതേപോലെ വേപ്പെണ്ണ വെളുത്തുണ്ണി മിശ്രിതം അതുണ്ടാക്കുന്ന അറിയാത്തവർക്കായിട്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കാം. അതുപോലെ തന്നെ ലാസ്റ്റ് എൻഡ് സ്ക്രീനിലും വയ്ക്കാം. അപ്പോൾ അതുകൂടി ഒന്ന് നോക്കിക്കോളൂ. തട നമ്മളൊന്ന് ഇളക്കിയതിന് ശേഷം വേണം വളവിട്ട് കൊടുക്കാനായിട്ട്. അതിനുശേഷം ജസ്റ്റ് ഒത്തിരി മണ്ണൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. മാസത്തിലൊരിക്കൽ നമുക്ക് ഇതേപോലെ തന്നെ ഒരു പിടി വളം ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ചെടി നന്നായിട്ട് വളരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഇടയ്ക്ക് 15 ദിവസവും 10 ദിവസമൊക്കെ കൂടുമ്പോൾ ജൈവ സ്ലറി നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം. ആമവണ്ടിൻ്റെ ശല്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇലയുടെ അടിവശത്തുകൂടി സ്പ്രേ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വഴുതനയുടെ വളപ്രയോഗവും അതുപോലെ തന്നെ കീടശല്യം ഒക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ അറിവുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് വീഡിയോ കാണുന്ന കൂട്ടുകാർക്കും അതുപോലെ എനിക്കും വളരെയേറെ പ്രയോജനപ്രദമായിരിക്കും. ഇപ്പോൾ ഒരുപാട് പേര് നല്ല നല്ല ടിപ്സൊക്കെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ പ്രത്യേകം ഞാൻ താങ്ക്സ് പറയുകയാണ്. അപ്പോൾ നമ്മുടെ കൃഷിലോകം ഫാമിലി മെമ്പേഴ്സ് ചോദിച്ച ചില ഡൗട്ട്സുകൾ കൂടി അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കൂടി പറയുകയാണ് കേട്ടോ. ഇപ്പോൾ 2 വർഷം മുമ്പ് ഞങ്ങൾ വാങ്ങിയ ഈസി തോട്ടി ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊരു ആൾ ചോദിച്ചിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ റംബൂട്ടാൻ പൂവിട്ടത് കായ്ച്ചു, അതിൽ കായ്കളായോ എന്നുകൂടി ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈസി തോട്ടിയുടെ കാര്യം പറയാം. ഞങ്ങളിപ്പോഴും അത് തന്നെ ഉപയോഗിക്കുന്നു. നമ്മുടെ ഹൈറ്റുള്ള മാവിൻ്റെ മാങ്ങയൊക്കെ പറിക്കാനായിട്ട് അത് വളരെ ഹെൽപ്ഫുള്ളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മാങ്ങയൊക്കെ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ പലപ്പോഴും കിളികൊത്തിയൊക്കെ വേണം വീഴാനായിട്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ കയ്യിൽ ശരിക്കും 2 തോട്ടിയുണ്ട്. ഒരെണ്ണം ഇതിലും ഹൈറ്റുള്ളതാണ്, പക്ഷേ അത് വെച്ചിരിക്കുന്ന എറണാകുളത്താണ്. ശരിക്കും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടത് ഹൈറ്റുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ പക്ഷേ കാറിലൊക്കെ വെച്ച് കൊണ്ടുവരാനുള്ള സൗകര്യത്തിന് ഞങ്ങൾ ഇതാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഞങ്ങളുടെ അഭിപ്രായത്തിൽ നല്ല യൂസ്ഫുള്ളാണ്. ഇത് ഫിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ സ്റ്റീവൻ ചേട്ടനാണ് ചെയ്യുന്നത്. അതിലൊന്നും ഇത്രയും നാളായിട്ട് യാതൊരു പ്രശ്നവും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ റംബൂട്ടാൻ പൂവിട്ടത് കായ്കളായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ കുറച്ചെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സാധിക്കുമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മൂത്തിട്ടുണ്ട്, ഒരെണ്ണം കൂടി ഇവിടെ അങ്ങോട്ട് വീണിട്ടില്ലേ. ഇത് നമ്മുടെ ഒരു ജാതി മരമാണ്. ജാതിക്ക് നമ്മൾ വളം ചെയ്യുന്നത് എന്താണെന്ന് നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചിരുന്നു. അതിന് നമുക്ക് ചാണകമോ എല്ലുപൊടിയോ ആട്ടിൻ കാഷ്ടമോ ഒക്കെ നമുക്ക് വളമായിട്ട് ചേർത്ത് കൊടുക്കാം. എന്ത് ജൈവവളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി കായ്ക്ക് കൊഴിച്ചിലുണ്ടെങ്കിൽ നമുക്ക് പൊട്ടാഷ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ജാതിക്ക് വേനൽക്കാലത്ത് നമ്മൾ നനച്ച് കൊടുക്കുന്നത് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. ഇല്ലെങ്കിലും കായ് കൊഴിച്ചിലുണ്ടാവാൻ സാധ്യതയുണ്ട്. വളരെ ഉയരത്തിലുള്ളൊരു മാങ്ങയാണ്, മാങ്ങകളാണ് നമ്മുടെ സ്റ്റീവിൻചേട്ടൻ പറിച്ചത്. എൻ്റെ കയ്യിൽ പറിച്ച മാങ്ങകളാണ് ഇരിക്കുന്നത്. നമ്മുടെ റംബൂട്ടാൻ്റെ മുകളിൽ വശം കണ്ട നിറയെ കായ ഉണ്ടായിട്ടുണ്ട്.
നിറയെ പച്ചച്ച് ഒരു മാസം കഴിയുമ്പോഴേക്ക് ഇതൊക്കെ കളറും എല്ലാം മാറി തുടങ്ങും. നല്ലോണം പഴുത്തു കഴിഞ്ഞാൽ നമുക്കിത് പൊട്ടിച്ചെടുത്ത് കഴിക്കാം. ആ മുകളിലെ സ്റ്റെപ്പിലൊക്കെ നല്ല കായ വിരിഞ്ഞിട്ടുണ്ട്. കൃഷി ഇഷ്ടമുള്ള കൂട്ടുകാരെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു അറിവുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.